ജീവൻ വാർത്താ സംഘം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്തപ്പോൾ ഓരോ ഡിപ്പോയിലും കണ്ടത് നൂറുകണക്കിന് കട്ടപ്പുറത്തായ ബസ്സുകൾ. ഇതിൽ പല ബസ്സുകളും ഓടിക്കാൻ കഴിയാത്തത് നിസ്സാര പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പം കാട്ടാക്കട ഡിപ്പോയിൽ കിടക്കുന്ന സാധനം ഇവിടെ വാങ്ങാൻ പറ്റില്ല. ഇച്ചിരി അവിടെ കാട്ടാക്കട ഒരു ഓയിൽസീലുണ്ടെന്ന്. ഓയിൽസീൽ സാധാ ഒരു നിസ്സാര കേസാണ്. അവർക്ക് വേണ്ട അത്. അല്ല, അവർക്ക് വേണ്ട, അവർ സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ അത് ഇവിടെ വാങ്ങാൻ പറ്റില്ല. ഇവിടെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ കോർപ്പറേഷനിലത് ഉണ്ടായതുകൊണ്ട് അത് വാങ്ങാൻ പാടില്ല. അപ്പോൾ അത് അവിടെ നിന്ന് വരുത്തിയിട്ട് വേണം പിന്നെ ആ വണ്ടി ഇറങ്ങി. അങ്ങനത്തെ കുറേ നൂലാമാലകൾ ഇന്ന് ഒഴിവാക്കിയാൽ തന്നെ. കട്ടപ്പുറത്തായ ബസ്സുകളിലെ മറ്റു പാർസുകൾ ഓടുന്ന ബസ്സുകളിലേക്ക് ഉപയോഗിക്കുന്നത് കാരണം ഒരിക്കൽ വർക്ക്ഷോപ്പിൽ കയറിയ ബസ് പിന്നീട് സർവീസിന് ഇറക്കിയാൽ ഇറക്കി എന്ന് പറയാം. അതാണ് അവസ്ഥ. ഒരു വണ്ടി ഇറങ്ങണമെങ്കിൽ 3 മണിയാണ് ഒരു വണ്ടി. അപ്പോൾ അത് സർവീസിന് വരണമെങ്കിൽ ഇതിനൊന്ന് അയച്ച് അതിൽ അതിൽത്തെ അയച്ചിരിക്കണം. പഴയ സാധനം അയച്ചെടുക്കണം, ഇതിൽ നിന്ന് അയക്കണം. രണ്ടായില്ലേ, ഇതിലേക്ക് കയറണം, 3 ആയില്ലേ. പിന്നെ തിരിച്ച് റീകണ്ടീഷൻ ചെയ്തുകൊണ്ട് ഇതിൽ വീണ്ടും കയറണം. സ്പെയർ പാർട്സുകളുടെ ക്ഷാമമാണ് മറ്റൊരു പ്രശ്നം. സാധനങ്ങൾ സ്പെയർ പാർട്സ് വരാത്തത് ഭയങ്കരമായിട്ടുണ്ട്. ഇന്നലെ അതടിപ്പോ അടക്കം നമ്മൾ 19 അതടിപ്പോ 21 വണ്ടി ആയിരുന്നു. അതിൽ 7 വണ്ടി തൊട്ട് ടയർ ഓൺലി മാത്രമാണ്. മികച്ച ഡ്രൈവർമാരും വർക്ക്ഷോപ്പ് ജീവനക്കാരും ഇല്ലാത്തതും KSRTCയുടെ ശാപം തന്നെ. ഇക്കാര്യത്തിൽ ഒരു ശാപമോശം ഉണ്ടാകണമെങ്കിൽ ജീവനക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സാരം. അല്ലെങ്കിൽ കട്ടപ്പുറത്താകുന്ന ബസ്സുകളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടായേക്കും. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ രാമേന്ദ്രൻ നായർക്കൊപ്പം ബിജു നെയ്യാർ, ജീവൻ ന്യൂസ്.